गाइस अस्सलाम वालेकुम, वेलकम और वेलकम बैक टू आवर चैनल अस्मास किचन। രാവിലെ മുതലുള്ള കാര്യങ്ങളിങ്ങനെ എടുത്തിട്ട് രാവിലെ തന്നെ ഹുറൈറ വന്നിട്ട് തന്നെ ഉണർത്തുന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മള് വീഡിയോ ഒക്കെ കണ്ടിട്ട് വായോ നമുക്ക് ഞങ്ങൾ ഹുറൈറ ഓടിക്കണേ ഞാൻ എടുത്തിട്ട് വരാം. അപ്പൊ അഡീനിയ കളക്ഷൻസിൽ അത് നമ്മൾ കാണിച്ചതില്ലേ, അതിലെന്താ ബ്ലൂം ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് വായോ. മഴ പെയ്ത സമയത്തൊക്കെ അതിൻ്റെ മുന്നായിട്ട് ആ വെയിൽ നല്ലോണമുള്ള സമയത്ത് ഇതിലൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ വയ്യായ്ക്കൊക്കെ പെട്ട സമയത്തായ കാരണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിലൊക്കെ അടുത്ത മൊട്ടുകൾ വന്നിട്ട് വേണം. ഞാൻ ബാക്കി അതിൽ ചെറുതായിട്ടൊരു മൊട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിനി ബാക്കി ചെടികളൊക്കെ ഒഴിവാക്കി ഇത് മാത്രമാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാകുമ്പോൾ വല്ലാണ്ട് ശല്യമില്ല, ഇക്കാക്കാണെങ്കിൽ ടെൻഷൻ അങ്ങനെ ചളിയാവും അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചെടികൾ ആക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിമേല് ഒരു ഫ്ലവർ അപ്പം ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി കളേഴ്സ് ഇതിമേല് അല്ല ബാക്കി ഫ്ലവർ ഇത് വരുന്നുണ്ട്. മഴ ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാളൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോലെ ചാരെ വന്നോളേ എൻ്റെ ചാരെ നിന്നോളേ. സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കിടന്നതാണ്, കാരണം നേരത്തെ എണീറ്റ് എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഹുറൈറ ഡോറ് തുറന്ന പാട് ഹുറൈറ ഡോറിൻ്റെ അടുത്ത് വന്ന് കാതുക. സാധാരണ ഞാൻ താഴെയാണ് ഞാൻ വെക്കുകയും ഒക്കെ കിടക്കാറ്. ഇപ്പോൾ ഇക്കാടെ ഉമ്മയും എന്താ അനിയനൊക്കെ ഇവിടെ വന്നിട്ട് അവരിവിടെ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ താഴത്തെ റൂം യൂസ് ചെയ്യണ കാരണം ഞാൻ ചാച്ചി ഇങ്ങോട്ട് മേലേക്ക് കയറിയതാണ്. അപ്പോൾ ഈ ഹുറൈറ വന്നിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് മേലെ വന്നിട്ടേ അവനെ നമ്മൾ കാണാത്തതിൻ്റെ ഒരു ഇതാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ എന്നും ഡോർ തുറക്കുമ്പോൾ ആളവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ താഴേക്ക് ഇങ്ങനെ നല്ല ഇരുട്ട് പോലെ ഉണ്ട്, പുറത്തേക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും അവനും കൂടി പതുക്കെ താഴേക്ക് വന്നു. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ ഉള്ളിലൊക്കെ ആകെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ചാച്ച പോയിട്ട് മുട്ടപ്പത്തിരി വാങ്ങി വരാൻ പറഞ്ഞിട്ട് ഉമ്മയും അനിയനൊക്കെ ഉള്ളതല്ലേ, ഞാനും ചാച്ചയൊക്കെ നിർത്തിയതായിരുന്നു മുട്ടപ്പത്തിരിയുടെ. അപ്പോൾ ഇങ്ങനെ നേരത്തെ പോയിട്ട് ഇവിടെ ഒരു വീട്ടിൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് തോന്നും. അപ്പോൾ ഒരു ഹോട്ടലുകാരനാണ് ആൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നല്ല നേരത്തെ പോയിട്ട് മേടിച്ചുകൊണ്ടിരാ പറഞ്ഞിട്ട് മൂപ്പര അതിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. പിന്നെ ഞാനിവിടെ കിച്ചണിൽ ബാക്കി എന്താ പറയുക ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ കാണിക്കാം. പിന്നെ ഉഴുന്നുവട എല്ലാവർക്കും അറിയണതാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഹുറൈറയുടെ ഫുഡ് ഉണ്ട്, ബിസ്ക്കറ്റ് പോലത്തെ നമ്മൾ കൊടുക്കാറുള്ള. അപ്പോൾ അതിപ്പോൾ അവനിങ്ങനെ പാത്രത്തിലിട്ട് കഴിക്കില്ല, കയ്യിലിങ്ങനെ കൊടുക്കണം. നമ്മളോട് കൂടുതൽ കൂടുതൽ അറ്റാച്ചായിട്ട് വരികയാണ് ആൾ. ഇങ്ങനെ ഏജ് കൂടുമ്പോൾ 7 മാസമായല്ലോ, അപ്പം നല്ല അടുപ്പായിട്ട് വരികയാണ്. അപ്പം ഇങ്ങനെ കയ്യിലിങ്ങനെ കൊടുത്താൽ തന്നെ തിന്നോളൂ, ഞാനല്ലെങ്കിൽ ശതമോള് കൊടുക്കണം അങ്ങനെയൊക്കെ. എന്നിട്ട് ശത പറയുന്നുണ്ട് ഇവനെ കൊമ്മലാക്കിയിട്ടാണെന്നൊക്കെ പറയുന്നത്. ഈ കണ്ണിൻ്റെ അവിടെയുള്ള അടയാളൊക്കെ അവർ ഉറങ്ങിയാണ് ഈറ്റാണ്ടാവുന്ന ഒരു കണ്ണ് ഇങ്ങനെ വെള്ളം വരുമ്പോൾ അവർ കറയണത്. അപ്പോൾ അത് നമ്മളൊന്നിങ്ങനെ കോട്ടനോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്ത് എന്തെങ്കിലും നനച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക ചെയ്യാറ്. ചിലപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ഇനി അവൻ്റെ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇതാണ്. കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബിലെങ്കിലും വീഡിയോസ് ഇട്ട് തുടങ്ങിയാൽ പിന്നെ നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നിൽ പ്രത്യേകിച്ച് ഒന്നും മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഇവരുടെ ഇങ്ങനെ പെറ്റ്സ് ഉള്ളവരോട് ഒരു കാര്യം പറയാനുള്ളത്, അവർക്ക് ഇങ്ങനെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ അവർക്കുള്ള മരുന്നൊക്കെ കരുതി വെക്കണം നല്ലതാണ്. ഹുറൈറൊക്കെ നമ്മൾ നിപ്പിളിലാക്കിയിട്ടൊക്കെ മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ആ ഒരു സിറിഞ്ചിൻ്റെ ഇതിലാക്കിയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇവരുടെ ആ ഒരു ഇതിലിങ്ങനെ ക്ഷീണം വരുന്ന ഞാനന്ന് പനിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട്, ഓക്കെയാണ്. അവന് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല.
ഹെൽത്തിയായി വന്നിട്ടുണ്ട്. അവൻ്റെ രോമൊക്കെ ഒന്നും കൂടി തിക്കായി അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് മൂപ്പരിഞ്ഞ് അടുത്ത മയക്കത്തിലേക്കുള്ള തയ്യാറ് നമ്മുടെ നേരത്തെ വന്നു ഉണർത്തെ. എന്നിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ കിച്ചണിൽ വരും, ഞാൻ ചെയ്യുന്ന എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു കണ്ടപ്പോൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ പിന്നെ സിറ്റ് ഔട്ട് മറ്റു വർക്ക് ഏരിയയിലുള്ള ആ ഗ്രില്ലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കിടക്കും ഞാൻ ഒന്ന് കാണിച്ചാൽ. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ കൊറോണയുടെ ഇത് വന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് ആ കൊറോണ പോസിറ്റീവായ സമയത്ത് തന്നെ ഞാൻ ബാക്കിലത്തെ വീട് കാണിച്ചു തരാം അന്ന്. അവിടെ ഒരു എന്താ പറയുക, ഒരു രമണി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും. രണ്ട് അവർ ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന ഒരു ഓട്, അതാ കാണുന്ന ചുമരുടെ ബാക്കിലെ പറമ്പ് അവരാണ് അതിൻ്റെ ഓടിട്ട് ആ വീട്ടിലായിരുന്നു. പാവം അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തുണി തോരനിട്ടതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം, രണ്ടാളും മരിച്ചു. പിന്നെ എന്തായാലും വല്ലാത്തൊരു അസുഖമായിരുന്നു അത്. കാരണം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക. എന്താ വെച്ചാൽ വല്ലാത്തൊരു ഫീലിങ്, നമുക്കിങ്ങനെ വന്നവർക്കുള്ള അവസ്ഥ ഞാൻ അന്ന് പറഞ്ഞല്ലോ, ആർക്കും വരാതിരിക്കട്ടെ, വന്നവർക്ക് അള്ളാഹു വേഗം ഷിഫാക്കി കൊടുക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥനയിൽ ഇപ്പം എനിക്ക് അതാണുള്ളത്. പിന്നെ ഇങ്ങനെ മൈൻഡ് മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്തത് കേട്ടോ. എന്താ വെച്ചാൽ വേറൊരു വശം ആലോചിക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാവും. പിന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ വെറും സങ്കടങ്ങളുടെ കാര്യങ്ങളല്ലേ പറഞ്ഞത്. കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടായത് ഈ കൊറോണ വന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന, അതായത് അങ്ങോട്ട് മാറ്റിയ സമയത്ത് അവിടുന്ന് ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ഉമ്മയും രണ്ട് പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ കുഞ്ഞാവ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ആ പെൺകുട്ടി അതിൻ്റെ ഉമ്മ അങ്ങനെ വിളിക്കുക, സൂറത്താത്തൻ്റെ രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് എന്താ ഞങ്ങളെ പറ്റി പറയാത്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് അത് സങ്കട വീഡിയോ അല്ല, നമുക്ക് സന്തോഷ വീഡിയോയിൽ പറയാട്ടാണ്. ഇത് ഹുറേറനെ കാണാനില്ല, അപ്പം ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുക കേട്ടോ. അവൻ അതിൻ്റെ ഉള്ളിയിൽ ആ എന്താ പറയുക അടുപ്പിൻ്റെ താഴെ ഇതൊക്കെ വേസ്റ്റ് കൊണ്ടൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ ഉള്ളിയിൽ പോയി കിടക്കുക എന്ന്. അപ്പം ഞാൻ തിരഞ്ഞു നോക്കിയത് അതിൻ്റെ ഇടക്കുമെന്ന്. പിന്നെ സൂറത്താത്ത എന്നെ വിളിക്കാൻ വരുന്നുണ്ട് ഒരാളെന്ന് പറഞ്ഞപ്പോൾ വേഗം ഒരു അമ്പിളി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നാലാളായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്, അഞ്ചാൾ. സൂറത്താത്ത രണ്ട് മക്കളും ഞാനും അമ്പിളിയും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സമൂസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്താത്താക്കും അവർക്കൊക്കെ ഉള്ള സമൂസ ഒക്കെ എന്നെ വിളിക്കാൻ വരുന്ന എൻ്റെ ഫ്രണ്ട് അവർ ഇതിനോട് ഞാൻ പറഞ്ഞിട്ട് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് സമൂസക്കാരും യൂണിവേഴ്സിറ്റിക്കാരും ഒന്നും നിങ്ങൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ, ഞങ്ങളെ വ്ളോഗിൽ പറയണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു. ഈ ഹുറേറിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാനില്ല. അപ്പം ഞാനിനി അവൻ്റെ ഫുഡ് കൊടുക്കുന്ന പാത്രം ഒച്ചപ്പെടുത്തിയിട്ടൊക്കെ നോക്കി നോക്കട്ടെ. കുറേ വേസ്റ്റുകളൊക്കെ ആയിട്ട് അത് മീൻസ് ഇതൊക്കെയാണ് ചകിരി ചിരട്ട അങ്ങനത്തെ ഒക്കെ കവറിലാക്കിയിട്ടും ചെമ്പും പാത്രങ്ങളൊക്കെയാണ് വർക്ക് ഏരിയയിലുള്ളത്. അത് കാണിച്ചു തരല്ല, അതിൻ്റെ ഉള്ളിയിൽ ഹുറേറ പോയിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ള കാരണം ഞാനതിങ്ങനെ നോക്കി വെച്ചു എന്ന് മാത്രം. അവൻ വരുമ്പോൾ വരട്ടെ. പിന്നെ ഇതാ ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മുട്ടപത്തിരി കിട്ടിയെന്നറിയില്ല, നോക്കി നോക്കാം. ഇങ്ങനെ ആൾ വന്ന് ഇപ്പം ലോക്കൊക്കെ ആയതുകൊണ്ട് ഉണ്ടാവുമെന്ന് സംശയം. അതിന് മുമ്പുള്ള കാരണം അനിയനൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോയതായിരുന്നു. കിട്ടിയിട്ടുണ്ട്. മഷാല്ല അടിപൊളി മൊരിഞ്ഞ ചൂടുള്ള മുട്ടപ്പത്തിരിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ തന്നെ തലേ ദിവസം, അതായത് ഇന്നലെ രാത്രി ഇങ്ങനെ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉള്ള കാരണം കുറച്ചധികം തന്നെ എടുത്തു. അപ്പം അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ട് വേഗം അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് അരയ്ക്കുമ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ അതുപോലെ ഒരു കഷ്ണം സവാള കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല എല്ലാം കൂടി കൂട്ടി അരക്കണം ഞാൻ ചെയ്യുക. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇതിൽ കിടന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ്. എനിക്ക് കടിക്കാൻ കിട്ടണ ഇഷ്ടമല്ല, കുരുമുളക് ഇഞ്ചി ഇതൊക്കെ കടിക്കുമ്പോൾ ഉഴുന്നുവട തിന്നുമ്പോൾ എന്തോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതേപോലെ മിക്സിയിൽ ഇട്ടിട്ട് വന്നിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വട തിന്നുമ്പോൾ എന്താ പറയുക അതിലൊന്നും മാവ് മാത്രമായിട്ട് തിന്നുന്ന പോലത്തെ ഒരു ഇത് കിട്ടും. അപ്പോൾ രണ്ട് പാർട്ടാക്കിയിട്ട് ഞാനിതാ ഇത്രയും മാവ് ഇതേപോലെ റെഡിയാക്കി. ഇനി ഒരു ചെറിയ ടിപ്പ്, ഈ പാത്രം വൃത്തിയാക്കാനുള്ള ഒരു ഇതാണ്. ഇതിൽ നമുക്ക് അരക്കുന്ന സമയത്ത് തീരെ വെള്ളം ചേർക്കേണ്ട, കുറച്ച് രണ്ട് സ്പൂണൊക്കെ ഇങ്ങനെ തണുത്തോളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മിക്സി വൃത്തിയാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതുപോലെ എന്താ പറയുക മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടില്ല, അതിൽ ആ പറ്റി പിടിച്ച സമയത്ത് അത് ഒട്ടി പിടിച്ചതൊക്കെ കഴുകാൻ നല്ല പാടാണ്. പിന്നെ ഞാനിതുപോലെ ഒരു അരിപ്പമ്മൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് തൊട്ട് തൊട്ടിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്ത്
എടുത്തിട്ട് അതിന് നടുവിൽ ഒരു കുഴിയാക്കി കൊടുത്ത് നമ്മുടെ വടയുടെ ഷേപ്പിലാക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ചെയ്യാറുട്ടോ. ഇതാവുമ്പോൾ നമുക്ക് കൈയിൻ്റെ അടി പറ്റി പിടിക്കുക അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഒന്നിങ്ങനെ തട്ടി 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 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അതിമന്ന് വേറെ ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് വീണോളും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവട്ടെ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുക ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. വട ഈ ചൂടുകാലത്ത് ഉഴുന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അതായിരുന്നു. എൻ്റെ കുളിയൊക്കെ ഇനി കുളിക്കാനൊക്കെ പോട്ടെ, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ശതമോളടക്കായിരുന്നു ടി വിയും കണ്ട് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഹുറൈറ എന്തോ താഴ്ന്നു വരാൻ നിൽക്കുന്നത് തോന്നുന്നു, അവനെ വിളിച്ചു നോക്കട്ടെ. ഹുറൈറ എടുക്ക പോയി ഷിനോ എത്തിയിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഞാൻ വിളിച്ചപ്പോൾ ഉമ്മച്ചി കുട്ടി ഇവിടെ വന്നാ. ഉമ്മച്ചി താഴേക്ക് നോക്കിയല്ലോ, ഹേയ് കൊട്ടായിട്ടിട്ട് ഇങ്ങനെ കൂട്ടിക്കോ. ബാ ബാ ഇവിടെ അമ്മയുടെ കുട്ടി പോയ ഇങ്ങോട്ട് വാ. ഈ പഴം കയറിയ സോഫ മാന്തി കളിക്കും. ആ സോഫയുടെ ഇതൊക്കെ കേടെടുക്കാൻ തുടങ്ങി. ഭയമ്മയുടെ കുട്ടി പോയോ? ഉമ്മച്ചി കുട്ടിയുടെ ചെക്കൻ ഇതപ്പോ വലിയ ചെക്കനായിക്കണ് ഞങ്ങളെ കുട്ടി. കണ്ടില്ലേ ഒരേരാ ഒരു ഹായ് പറഞ്ഞ. ഹായ് ഫ്രണ്ട്സ്. കുളിച്ചിട്ട് തരാം കേട്ടോ അമ്മച്ചി. ഇവിടെ കയറുന്ന അറിയിക്കോ. ഹുറോ കടിച്ചോ 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 കടിക്കട്ടോ. അവർക്ക് ഇങ്ങനെ കാലുണ്ട്, ഈ ചെവിൻ്റെ ഇടങ്ങൾ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. നമ്മുടെ പഞ്ഞിക്കുട്ടി വന്നു, പഞ്ഞിക്കുട്ടി പഞ്ഞിക്കുട്ടി വന്നു, പഞ്ഞിക്കുട്ടി ചെവി കുടിച്ചു. തന്നെ മാന്തി അല്ലേ അല്ലേ. നമ്മുടെ മോര് കാച്ചിയത് റെഡിയായി. ഇത് ഹുറൈറക്കുള്ള മീൻ. ഇത് നമ്മുടെ മുളകിട്ട കറി, അയില മുളകിട്ട കറി, ചൂടുള്ള ചോറ്, പയറുപ്പേരി, പയറിലെ മുട്ട ഒക്കെ ഇട്ടിട്ടുള്ള അമ്മച്ചിന്റെ സ്പെഷ്യലാണ്. അയില എന്താണ്? അപ്പോൾ ഫുഡൊക്കെ മോള് കൊണ്ട് ടേബിളിലൊക്കെ വെച്ച് സെറ്റാക്കി. ഞാനിവിടെ കിച്ചണിലാണ് നിന്നിട്ട് ഒരു സൂത്രം ഒപ്പിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണിത്. അവരെ കൂടെ പോയിരിക്കാതെ ഞാനിവിടെ കിച്ചണിൽ നിന്നിട്ട് തന്നെ അത് സാപ്പിടാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. മനസ്സിലായതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഹുറൈറക്ക് ഉള്ള മീൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാവം അവന് ആദ്യം കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ എല്ലാവരും വിശന്ന് അങ്ങനെ റെഡിയായപ്പോൾ പിന്നെ അങ്ങനെയിട്ട് കൊടുത്തു. പിന്നെ അവൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇതാ അയില കിട്ടിയപ്പോൾ നല്ല വിലയാണ് മീനിനൊക്കെ. എന്നാലും പാവല്ലേ, ഒരു കഷ്ണം അവർക്ക് വേണ്ടി മാറ്റി വെച്ച് വെച്ചിട്ടൊന്നും ആവില്ലല്ലോ. അപ്പം ഞാൻ ഏതായാലും ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി. കാരണം എൻ്റെ മീൻ കഷ്ണം അതുപോലെ തന്നെ ശതമോളുടെ മീൻ കഷ്ണം ഇതിൽ നിന്നൊക്കെ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ഹുറൈറക്ക് വേണ്ടി മാറ്റി വെച്ചത്. അത് സ്പെഷ്യലായിട്ട് തന്നെ അവന് വേണ്ടിയിട്ട് മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവനിങ്ങനെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ റെഡിയാക്കേണ്ട. അവന് ക്ഷമയില്ലാതെ നമ്മളതിനെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കും. അതായത് സ്നേഹം കൂടുതലാവുമ്പോൾ തട്ടിപ്പടിച്ച് വരാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മളതിനെ ഇങ്ങനെ മുട്ടിയൊരുമി മുട്ടിയൊരുമിയിട്ട് സോപ്പിടും. അവരുടെ ഒരു പ്രത്യേകതയാണ് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഇങ്ങനെ നമ്മളെ ഇഷ്ടം കാണിക്കുക. അപ്പം അത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവനായിട്ട് ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ചിട്ട് കൊടുക്കണ പോലെ കാണിച്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്കൊരു അവനെ എന്താ വെച്ചാൽ ഈ കൊറോണൻ്റെ ഇത് മാറിയതിന് ശേഷം എന്താ ഉറയിലൊക്കെ കൊറോണ ആയിരുന്നില്ല കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹുറൈറക്കും കൊറോണ ആയിരുന്നു. അവന് സാധാ പനിയായിരുന്നു. അപ്പോൾ പനി മാറിയതിന് ശേഷമാണ് അവനായിട്ട് നമ്മൾ കൂടുതൽ ഇവനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ അവരെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആക്കിപ്പിക്കണത്, ചാടാനും അങ്ങനെയൊക്കെ ഒന്ന് ഇത് ചെയ്യിപ്പിക്കണം. അല്ലാച്ചെങ്കിൽ അവരിങ്ങനെ മടിയന്മാരായി കിടക്കും. നമ്മൾ ഇത്രയും ഇതാക്കി വളർത്തുമ്പോൾ അവർ ആക്റ്റീവായി നമ്മളായിട്ട് നല്ല സ്മാർട്ടായിട്ടിനെ കാണുമ്പോഴാണല്ലോ രസം. അപ്പോൾ അവനെ കുറച്ച് നേരം ഇങ്ങനെ തിരിപ്പിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് വളർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക. പിന്നെ അധികം തിരിപ്പിക്കണില്ല. അപ്പോൾ ആവല എന്നെക്കാൾ മുന്നേ ഓടണമൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ട് മഷാല്ലാ. അപ്പോൾ ഒരേരുടെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരത്തിനുള്ള സ്പെഷ്യൽ ഉണ്ടാക്കാൻ നിന്നു. ശതമോളാണ് ആ കാര്യം ഏറ്റെടുത്തത്. അവള് ബ്രെഡ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു.
അപ്പോൾ ക്യാരറ്റ് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് രണ്ട് ക്യാരറ്റ് വേണം, പാൽ വേണം, മുട്ട, മൈദ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ. അപ്പോൾ അവളത് ഗ്രേറ്റ് ചെയ്യാനും കനക്കായിട്ടും ഒക്കെ അവൾ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം. ഉമ്മാമാക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കഥയൊക്കെ കേട്ടിരിക്കാൻ ഒരു ചെയറ് ഇവിടെ കൊടുന്നിട്ട് അങ്ങനെ ഉമ്മാമ്മയും റെഡി ആയിക്കൊണ്ടിരിക്കും, കൈയൊക്കെ കഴുകിയിട്ട്. ഞങ്ങളെപ്പോഴേക്കും വേഗം പണിക്ക് നിൽക്കണം. അപ്പം ഉമ്മാമ്മ പറഞ്ഞു ഞാനും കാണട്ടെ എൻ്റെ പേരക്കുട്ടി ഉണ്ടാക്കണത് എന്നൊക്കെ പറഞ്ഞ്, വലിയ മോളായി എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടപ്പോൾ അവൾക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ രണ്ട് ക്യാരറ്റിന് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം മതിയിട്ട്, എൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണാക്കി മാറ്റി പിന്നെ മോളോട് പറഞ്ഞു ഒന്ന് നീക്കി വെച്ചോളാം പറഞ്ഞു. അപ്പോൾ നാല് മുട്ടയിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. മധുരം അത്യാവശ്യം ഇടണം. അപ്പോൾ ഞാൻ രണ്ട് കൈയിലിട്ടത് കുറച്ചും കൂടി ഇടണം, കാരണം മൈദപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് വെന്ത് വരുമ്പോഴത്തേക്കും മധുരം ഒന്ന്. ഇതിപ്പോൾ ഇവർക്ക് ഇവിടെ സലിംഗ അതുപോലെ തന്നെ അനിയനൊക്കെ ഷുഗറിൻ്റെ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മധുരം കുറച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മുപ്പരാൾ ചോറുന്നല്ല അങ്ങനെ വന്നിട്ട് സ്റ്റോർ റൂമൊക്കെ തപ്പാണ് ചാച്ച എന്തായാലും മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണപ്പോഴൾക്ക് ഇതായി. പിന്നെ ഇപ്പം പാൽ ചേർത്ത് കൊടുത്തു. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിനു ശേഷം പാൽ ചേർത്ത് അതിലേക്ക് ഒരു അര ഗ്ലാസ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഷമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പ സോഡയാണിത്, ബേക്കിംഗ് സോഡ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓവർ മിക്സിങ് പാടില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് മൈദ ഒക്കെ ചേർക്കണ, ഇപ്പോൾ ക്യാരറ്റ് ചേർത്തത് മൈദ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പിന്നെ വിസ്ക് ഉപയോഗിച്ച് ഒന്നിങ്ങനെ മിക്സ് ചെയ്താൽ മതിയാവും. പിന്നെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വിസ്ക് കൊണ്ട് ഈ മൈദപ്പൊടി നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇനി ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത പാത്രം നമ്മൾ ഏത് ടിന്നിലാണോ കേക്കാക്കാൻ വെക്കുന്നത് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കണം. ഇവിടെ ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാനൊരു A4 ഷീറ്റ് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെ ഈ A4 ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഏകദേശം ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഷോപ്പൊന്നും ഇല്ലല്ലോ, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ വാങ്ങിയതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ രൂപത്തിലേക്ക് A4 ഷീറ്റിനെ മാറ്റാൻ പറ്റും. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാച്ചെങ്കിൽ അത് ശരിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ കാണിക്കുന്നതെന്ന് മാത്രം. പക്ഷെ അത് മോള മിക്സ് ചെയ്ത ആ ഒരു ബാറ്ററിനെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റ് ഇട്ട് വന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതായത് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ 45 മിനിറ്റ് കഴിഞ്ഞു. ശതമോൾക്ക് അവൾ തന്നെ മറിക്കണം, അവൾ തന്നെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അവളായിട്ടുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ പിന്നെ 2 പ്ലേറ്റാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു പാത്രത്തിന് മറ്റേ പാത്രത്തിൽ വെച്ചൊന്ന് ഇങ്ങനെ കമിഴ്ത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ അവൾ അത് ഇങ്ങനെ മറിക്കാൻ ഭയങ്കര പാടുപെടണം. അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അതേപോലെ ചെയ്തു. എന്നിട്ട് ആ മേലുള്ള വൈറ്റ് പ്ലേറ്റ് ആണ്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പാത്രം അവൾ തന്നെ എടുക്കാനിപ്പോൾ കൈ ചൂടുള്ള കാരണം തന്നെ ഒരു ഇത് ഉപയോഗിച്ച് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ അതിനെങ്ങനെ എടുത്ത് മാറ്റിയാണ് ചെയ്തത്. അപ്പോൾ മഷാല്ല കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ പേപ്പർ അല്ലാത്തതുകൊണ്ടുള്ള ഒരു ഇതിങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു മാത്രം. എന്നാലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്ന നല്ല ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയായി. കേക്ക് കണ്ടപ്പോൾ അവള് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ക്യാരറ്റ് പോളായിരുന്നു, സോഫ്റ്റ് ആയിട്ടുള്ള അതാ അങ്ങനെ നമുക്ക് പുഡിംഗ് രൂപത്തിലുള്ള അതായിരുന്നു അത്ര ആൾ ഉദ്ദേശിച്ചത്. കേക്ക് പോലെ വന്നപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതമായി, ഞാനിങ്ങനത്തെ കേക്ക് ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു. മഷാല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഹുറേറനെയും കൊണ്ട് പുറത്തിരിക്കുകയാണ്. അപ്പോൾ അതാ ഇനി അവിടെ പുറത്തിരുന്നിട്ടുള്ള ഹുറേറയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളികളും കൂടി കാണിച്ചു തരാം, അതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഹലോ, ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. അതാ ഹുറേറന്റെ ഫ്രണ്ടാണ്, ഹുറേറന്റെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കാം. എന്താ ഹുറേറാക്ക് അല്ല നമ്മളൊത്തിയാ
ഹായ് പറഞ്ഞ ഹുറൈറക്ക് ഒരു ഹായ് പറയും. ഹുറൈറ എന്റെ ചങ്ങായതാ. ഇറക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ്, ഇറക്കി കൊടുക്കാൻ വേണ്ടിട്ടാ. നോക്ക് നോക്ക്, എന്താണ് ഹായ് പറഞ്ഞോ. ഹായ് ഹലോ, പിന്നെ മോർട്ടില് നോക്കാം. എന്താ മോർട്ടലോ? ഹായ് പറഞ്ഞ, ഹായ് പറയടാ, ഹായ് പറയപ്പാവല്ലേ. എനക്കും കൈ വെത്താനൊക്കെ അറിയുമ്പോ തെറക്കാനൊക്കെ മൂപ്പരും. പരിചയപ്പെട്ടൊക്കെ ഇപ്പൊ വില കാണും പോലെ ആണ് മോറലുന്നത്. എന്താ നോക്ക്, എത്തിച്ചു എവിടെ ഇറങ്ങിയ മോറലാണ് മുഖം നോക്കില്ലേ. മാറ്റിച്ചു ഞാൻ ഒന്നും ചേർന്ന് തട്ടിവിടട്ടെ. അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യ, ഇല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഡിസ്ലൈക്ക് ചെയ്തോളൂ. എല്ലാ വീഡിയോക്കും ഒന്നോ രണ്ടോ ഡിസ്ലൈക്ക് ഉണ്ട്, അത് ആരാന്നൊക്കെ നമുക്ക് അറിയണോണ്ട് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എന്താ പറയാ, അങ്ങനെ ഒരു ഇത് ഞങ്ങള് കണ്ടു കുറെ ആൾക്കാർ. അതായത് ഇപ്പൊ നമ്മള് 100-ൽ പത്തറുപത് ആൾക്കാരാണ് നമുക്ക് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവര്, ഒരു 10-20-30-40 ആൾക്കാര് കാണുന്നുണ്ട്. പക്ഷെ അവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. വെറുതെ ഇങ്ങനെ ഇടുകയാണ്, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിക്കുക, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ. കോളേജിലത്തെ വർക്കൊക്കെ ഒരു 12-1 സമയത്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ചെക്കിയായിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഈ സമയങ്ങളിൽ കുക്കിംഗ് വരും, തിന്നുക കുടിക്കുക കിടന്നുറങ്ങാൻ ഈ ഒരു അവസ്ഥയായിട്ട് എല്ലാവർക്കും പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതമ്മളൊക്കെ ഇങ്ങനെ ഗുണ്ടുമണിയായിട്ട് വരുന്നുണ്ട്. ഞാനും തടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഉമ്മ അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ കളികളൊക്കെ. ഉമ്മ കുറച്ച് ദിവസമായി വന്നിട്ട്, ഇന്നൊക്കെ ഒരാഴ്ചയായി ഉമ്മ ഇവിടെ ഉണ്ട്. സലീംഖാൻ്റെ ഉമ്മയാണ്, പിന്നെ അനിയനും ഉണ്ട്. അപ്പൊ കാരണം ഞങ്ങള് വീഡിയോ പിന്നെ എടുക്കാനൊന്നും ഞങ്ങൾ ഉമ്മാനായിട്ടുള്ള കഥ പറയൽ തന്നെ കഴിയാത്ത കാരണം അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇത്രയും ദിവസം എടുക്കാതെ ഇരുന്നത്. അപ്പൊ ഇന്നിങ്ങനെ വെറുതെ ഒരു തോന്നൽ രാവിലെ മുതൽ എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യടയുന്നു ശതമ്പോളാണ്, ട്രൈപോഡ് എടുത്തിട്ടില്ല, അത് അവിടെ ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാനൊക്കെ മടി പിടിച്ച്, വെറുതെ തട്ടിക്കൂട്ട് വീഡിയോ പോലെ ആക്കിയതാണ്. പിന്നെന്താ പറയുക, സ്കൂളൊക്കെ തുറക്കാനായി എല്ലാവരും. ആ ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് മീൻസ്, ആ ഞാൻ തുറക്കാനായി ഉദ്ദേശിച്ചത്. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇനി അവൻ എല്ലാവർക്കും 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കുറേ ആൾക്കാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നണം. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. ട്യൂഷൻ അങ്ങനെയൊക്കെയുള്ള ഓരോ ആപ്പുകളും കാര്യങ്ങളൊക്കെ കുറേ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൂടെ എല്ലാവരും അതിനെ പൊരുത്തപ്പെടുക. കാരണം എല്ലാ ലോകം മുഴുവനുള്ള ഒരു കോവിഡിൻ്റെ ഈ ഒരു ഇത് ലോകം മുഴുവനും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല എന്ന് ആശ്വസിക്കുക. പിന്നെ എപ്പോഴും മൈൻഡ് പോസിറ്റീവ് ആവുക, ശരീരത്തിൽ പോസിറ്റീവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെന്താ, പോസിറ്റീവ് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലേ അമ്മ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തൊന്ന് വന്നു പോയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും
വീഡിയോയിൽ വേറെ വേറെ കണ്ടന്റുകൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഉൾപ്പെടുത്താനായിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ ചെയ്യണ്ടെന്നുള്ളൊരു മടി. പിന്നെ ഇവർ വന്നപ്പോൾ പിന്നെ അവരേറ്റിരുന്ന കാരണമാണ് ഇനി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാം. നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോട്ടെ. എന്താ സാർ നമ്മൾ പറഞ്ഞു ബാക്കി? ബൈ ബൈ.